വെൽക്കം ടു മെൻസ്ട്രോൺ എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ എക്സാം എഴുതിയ ക്ഷീണത്തിലായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രത്തോളം ടഫായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആയിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞു മാത്സിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിൾ ആയിരുന്നു ബാക്കി ജി കെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിൾ തന്നെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇനി വരുന്ന എക്സാം വി ഇഇഒ എക്സാമാണ് അതായത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ എക്സാം അപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് എന്ന് അറിഞ്ഞിരിക്കണം അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത എല്ലാ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും ഇതിന് ആവശ്യമില്ല അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്താൽ ബാക്കി ടോപ്പിക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം കിട്ടും അപ്പോൾ സിലബസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് സിലബസ് എന്ന് നോക്കുന്നതിന് മുന്നേ പി എസ് സി എക്സാമുകളിൽ മാത്സിനുള്ള ഇമ്പോർട്ടൻസ് ആദ്യം പറയാം അതായത് നമ്മളിപ്പോൾ ജി കെ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തും ചോദിക്കാം അല്ലെ അപ്പോൾ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്തുനിന്ന് എന്തും ചോദിക്കാം പക്ഷെ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിലബസിലുള്ള ടോപ്പിക്സ് മാത്രമേ ചോദിക്കുള്ളൂ അതായത് അധികം എന്താണ് വൈഡ് ആയിട്ട് ചോദിക്കാനൊന്നുമില്ല കുറച്ച് ഓരോ ടോപ്പിക്കും എന്താണ് അതിനകത്ത് വരുന്ന ചെറിയ ഇക്വേഷൻസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ട്രിക്സ് എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് മാത്സിലുള്ള ഇരുപത് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും മാത്സ് ഫുൾ മാർക്ക് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു കോൺഫിഡൻസ് കിട്ടും എക്സാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും മാത്സ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് വി ഇ ഒ എക്സാമോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായ ടോപ്പിക്സ് എന്തൊക്കെയാണ് അതായത് അതിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എന്താണ് സിലബസിലുള്ള ടോപ്പിക്സ് എന്ന് നോക്കാം വി ഒ എക്സാമിൻ്റെ സിലബസിൽ പന്ത്രണ്ട് ടോപ്പിക്സ് ആണ് മാത്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊരു എയ്റ്റി പെർസെൻറ്റേജ് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ട് പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ ഇനി വി ഒ എക്സാമിന് വേണ്ടി സ്പെഷ്യലായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ശ്രദ്ധിക്കുക അപ്പൊ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ട്രിക്സ് ഉപയോഗിച്ച് ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് മാത്സ് സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് നോക്കാം ഫസ്റ്റ് വരുന്നത് പേഴ്സൻറ്റേജ് ആണ് നമ്മൾ പി എസ് സി എക്സാം എഴുതുന്നവരാണെങ്കിൽ നോക്കിയാൽ മനസ്സിലാകും എന്തായാലും എക്സാമിന് ഒരു പേർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും അല്ലേ അപ്പോൾ പേഴ്സൻ്റേജ് എന്നുള്ള ടോപ്പിക്ക് എന്തായാലും പഠിക്കണം അതിൻ്റെ വീഡിയോ ഓൾറെഡി രണ്ട് പാർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ശ്രദ്ധിക്കുക പിന്നീട് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാര്യം ഒക്കെ പറയുകയാണെങ്കിൽ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെയാണ് രണ്ടും മൂന്നും സ്റ്റെപ്പിൽ അതായത് മാക്സിമം രണ്ട് സ്റ്റെപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ ഇല്ലാതെ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകണമെന്നില്ല എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാം എന്നുള്ള വീഡിയോ രണ്ട് പാർട്സ് ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതും കാണുക ഇതിന്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചെയ്യുക പിന്നീട് വരുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ് പിന്നെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് നമ്പേഴ്സിന്റെ വീഡിയോ അതിൻ്റെ ഉണ്ട് അതായത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോ അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ അപാധ്യസംഖ്യകൾ എന്നൊക്കെ ആയിരിക്കും മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവും അപ്പം എന്താണ് ഈ സംഖ്യ അല്ലെങ്കിൽ എന്താണ് ഈ അഖണ്ഡ സംഖ്യ എന്ന് എന്നറിഞ്ഞാൽ മാത്രമേ ആ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വരെ പറ്റുള്ളൂ അപ്പോൾ എന്താണ് അത് എന്നൊക്കെ അതായത് അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിച്ചു വെക്കണം അപ്പോൾ ഇതും ശ്രദ്ധിക്കുക പിന്നീട് വരുന്നത് പ്രോഗ്രഷൻസ് അരിത്രം അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ് ഒക്കെ നമുക്ക് അറിയാം അതൊക്കെ ജസ്റ്റ് നോക്കുക പിന്നീട് മെൻസുറേഷൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് സർക്കിളിൻ്റെ അതുപോലെ തന്നെ സ്ക്വയർ റെക്റ്റാംഗിള് ക്യൂബ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ടോപ്പിക് വൈസ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി പഠിക്കുക ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആവറേജ് ലോസ് ഓഫ് എക്സ്പോണൻസ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ ഒക്കെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് കണ്ടുപഠിക്കുക ബാക്കി ചെയ്യും ബാക്കിയെല്ലാം ടോപ്പിക്സിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യും അതുപോലെ തന്നെ വീക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസും വരും എപ്പിസോഡിൽ ചെയ്യും ഇനി കുറേ പേര് സജഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്സ് തീരെ അറിയില്ല അതായത് മാത്സിൽ ബേസ് ഇല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത അടുത്തായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അതായത് ജസ്റ്റ് ബേസ് എന്താണ് മാത്സിൻ്റെ ബേസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു വീഡിയോ അത് മാത്സ് അറിയുന്നവർക്ക് എത്രത്തോളം ആവുമെന്ന് എനിക്ക് അറിയില്ല അതായത് അവർ കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം ബാക്കി മാത്സ് അറിയില്ല എനിക്ക് മാത്സ് ബേസ് ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അത് അത് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയ ഒരു കാര്യം മനസ്സിലാകും എന്താണ് ഈ ഒരു പന്ത്രണ്ട് ടോപ്പിക്സ് ജസ്റ്റ് നോക്കി എങ്ങനെയാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് എന്ന് പഠിച്ചാൽ മാത്സിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഒരു പന്ത്രണ്ട് ടോപ്പിക്സ് പഠിക്കാനുള്ള ടൈമൊക്കെ വി യു ഉണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാത്സിലെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ നോക്കി വരുന്ന ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ നോക്കി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക മാത്സിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ എബിലിറ്റിയിൽ വരുന്ന റീസണിങ് ആൻഡ് എബിലിറ്റിയിൽ വരുന്ന വീഡിയോസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് ടൈം ആൻഡ് ടൈം ക്ലോക്ക് ടൈമും അതുപോലെ തന്നെ കലണ്ടർ ഡയറക്ഷൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ വീഡിയോസും ഒക്കെ നോക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഈ ടോപ്പിക്സിൻ്റെയും റീസണിങ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റിയിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ടോപ്പിക്സിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക